നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോടഞ്ചേരിയിൽ മാത്രമല്ല കേരളമാകെ കത്തിപ്പടരുകയാണ് കോടഞ്ചേരിയിലെ ലവ് ജിഹാദ്. കോടഞ്ചേരിക്കാർ മുൻ എം എൽ എ ജോർജേട്ടനെ പണ്ട് മുദ്രാവാക്യം വിളിച്ച് അഭിസംബോധന ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ പൂരപ്പാട്ടുകളാണ് വിളിക്കുന്നത്. പച്ചത്തെറി എന്നർത്ഥം. പാർട്ടിയെ മുച്ചൂടും ജോർജ് എം തോമസ് നശിപ്പിച്ചുവെന്നാണ് പാർട്ടിക്കാർ പോലും പറയുന്നത്. ക്രിസ്ത്യാനികളെ സുഖിപ്പിക്കാനാണ് ജോർജ് എം തോമസ് ലവ് ജിഹാദ് അടിച്ചുവിട്ടത്. ഗത്യന്തരമില്ലാതെ ഇപ്പോഴത്തെ എം എൽ എ പോലും ജോർജ് എം തോമസിനെ തള്ളിപ്പറഞ്ഞ് ത്തിലിറങ്ങി. പാർട്ടി നേതാവ് പി മോഹനൻ പറഞ്ഞത് ജോർജ് എം തോമസിന്റെ നാക്കുപിഴയാണ് ലവ് ജിഹാദ് എന്ന പദപ്രയോഗം. എന്നാൽ കോടഞ്ചേരിയിലെ നാട്ടുകാർ പറയുന്നത് അതത്ര നാക്കുപിഴയല്ല, അവിടെ നടന്നത് ലവ് ജിഹാദ് തന്നെയെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ജ്യോത്സനയുടെ വീട്ടുകാരും നാട്ടുകാരുമൊക്കെ. പി മോഹനൻ പറയുന്നത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ RSS ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം മാത്രമാണ് ലവ് ജിഹാദ് എന്ന്. കോടഞ്ചേരിയിൽ ഈ വിവാഹം മുൻനിർത്തി പാർട്ടിക്കെതിരായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പാർട്ടിയെ തീർക്കാനാണ് ചിലരുടെ ശ്രമം. ലവ് ജിഹാദ് വിഷയത്തിൽ കൂടുതൽ വിശദീകരണത്തിന് ഇന്ന് CPM ശ്രമിക്കുകയാണ്. ഇന്ന് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു വൈകുന്നേരം. പെൺകുട്ടിയുടെ കുടുംബത്തെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതടക്കം തിരുത്തുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പി മോഹനൻ പറയുന്നു. ലവ് ജിഹാദിനെ പറ്റിയുള്ള പാർട്ടിയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഷെജിനും ജ്യോത്സനയ്ക്കും ആവശ്യമെങ്കിൽ പാർട്ടി സംരക്ഷണം നൽകുമെന്നും ഇപ്പോൾ മോഹനൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രായപൂർത്തിയായ ആർക്കും ഒരുമിച്ച് ജീവിക്കാൻ അവകാശമുണ്ട്. ഷെജിനെതിരെ നടപടി പരിഗണനയിലില്ല എന്നാണ് പി മോഹനന്റെ നിലപാട്. ഒരു വശത്ത് പി മോഹനൻ ഇത്തരം നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് DYFI കട്ടയ്ക്കിറങ്ങുന്നു. DYFI നേതാവാണ് ഷെജിൻ. DYFI കണ്ണോത്ത് മേഖലാ സെക്രട്ടറിയാണ് സഖാവ് ഷെജിൻ MS. ഇപ്പോഴിതാ DYFI തങ്ങളുടെ വിശദീകരണവുമായി രംഗത്തിറങ്ങി. ജാതി മത സാമ്പത്തിക ലിംഗ വ്യത്യാസമില്ലാതെ പരസ്പരം പ്രണയിക്കുകയും ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവിധ സംരക്ഷണവും തങ്ങൾ ഒരുക്കുമെന്നാണ് DYFIയുടെ പ്രഖ്യാപനം. DYFIയുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നത്. മതേതര വിവാഹ ജീവിതത്തിന്റെ വലിയ മാതൃകകൾ കാട്ടി അനേകം നേതാക്കൾ DYFIക്ക് തന്നെ കേരളത്തിലുണ്ട്. സെക്യുലർ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് DYFIയുടെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത്. ലവ് ജിഹാദ് ഒരു നിർമ്മിത കള്ളമാണ് DYFI പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൊട്ടു പിന്നാലെ ഇതാ കാസ തങ്ങളുടെ നിലപാടുമായി കളത്തിലിറങ്ങി. കാസയുടെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് ഇങ്ങനെയാണ്: 3 പെൺകുട്ടികളുടെ ഭാവി നശിപ്പിച്ച് 4ാമതൊരു പെണ്ണിനെ അവളുടെ കല്യാണ നിശ്ചയ തലേന്ന് കൂട്ടിക്കൊണ്ടുപോയി 3 ദിവസം ഒളിവിൽ പാർപ്പിച്ച് താൻ അവളെ വിവാഹം കഴിച്ചെന്ന് FV വഴി പ്രഖ്യാപിച്ച ഒരുത്തനു വേണ്ടി നാളെ 13/4/22 ബുധൻ കോടഞ്ചേരിയിൽ നടത്തുന്ന വെളുപ്പിക്കൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പോകുന്ന ചില ഭാഗങ്ങൾ ഞങ്ങൾ മുൻപേ തന്നെ പ്രസിദ്ധീകരിക്കുന്നു. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ജാതിക്കും മതത്തിനുമെതിരായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജാതിക്കും മതത്തിനും അതീതമായി 2 വ്യക്തികളൊന്നാകാൻ ആഗ്രഹിച്ചാൽ അതിന് പാർട്ടി പൂർണ്ണ പിന്തുണ നൽകും. ലവ് ജിഹാദ് എന്നത് സംഘപരിവാർ സൃഷ്ടിയാണ്. ലവ് ജിഹാദ് എന്നൊന്ന് കേരളത്തിൽ ഇല്ലേ ഇല്ല. ലവ് ജിഹാദ് ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ലവ് ജിഹാദ് ഇല്ല എന്ന് മുൻ DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞിട്ടുണ്ട്. ലവ് ജിഹാദ് ഇല്ല എന്ന് പാർലമെന്റിൽ ബെന്നി ബഹനാന്റെ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരം നൽകിയിട്ടുണ്ട്. സംഘപരിവാറിന്റെ ഫണ്ട് സ്വീകരിച്ച് അവരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ചില ക്രിസ്ത്യൻ സംഘടനകളാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ. ഇതായിരിക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രസ്തുത വിശദീകരണ യോഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ഇതിനൊക്കെ ഞങ്ങൾ പലവരും മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഈ വിവാദങ്ങളിലെല്ലാം പൊള്ളത്തരം ജനങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞതുമാണ്. കോടഞ്ചേരിയിൽ വേട്ടക്കാരായ പൊളിറ്റിക്കൽ ഇസ്ലാമിനൊപ്പം ചേർന്ന് ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയുള്ള CPMന്റെ പരസ്യമായ വെല്ലുവിളി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കയ്യിലെ വെറും പാവകളായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ മാറിയെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മകളെ നഷ്ടപ്പെട്ട പിതാവും കുടുംബവും അവരോടൊപ്പം സ്വന്തം സമുദായവും പ്രതിഷേധിച്ച അതേ കോടഞ്ചേരിയിൽ ലവ് ജിഹാദിനെ വെളുപ്പിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് പിന്തുണയുമായി CPM നടത്തുന്ന വിശദീകരണ യോഗം. അത് കോടഞ്ചേരിയിലെ മാത്രമല്ല കേരളത്തിലെ ആകമാന ക്രിസ്ത്യൻ സമുദായത്തെയും പരസ്യമായി വെല്ലുവിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വത്വബോധമുള്ള ഓരോ ക്രിസ്ത്യാനിയുടെയും കണ്ണു തുറപ്പിക്കണം. വേട്ടക്കാരായ പൊളിറ്റിക്കൽ ഇസ്ലാമിനൊപ്പം ചേർന്ന് ഇതര സമുദായങ്ങളെ ശിഥിലമാക്കാനുള്ള കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ഗൂഢശ്രമം നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. കേരളത്തെ താലിബാനാക്കാനുള്ള അച്ചാരവും വാങ്ങി കപട മതേതര വേഷമണിഞ്ഞ് നമ്മുടെ മുന്നിൽ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും വാചാലരാകുന്ന ഈ കള്ളനാണയങ്ങളെ നമ്മൾ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒറ്റപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം കുടുംബങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് എന്ന യാഥാർത്ഥ്യം നാളെ നിങ്ങളെയും തേടി വരും.
അന്നും ഇവർ ഇന്നത്തെ പോലെ വേട്ടക്കാർക്കൊപ്പമായിരിക്കും. ലവ് ജിഹാദ് CPM വിശദീകരണ പൊതുയോഗത്തിന്റെ പോസ്റ്റർ വെട്ടിയ ഒരു പടം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് കാസ ഇത്തരമൊരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോടഞ്ചേരിയിലെ വിഷയം അത്ര പെട്ടെന്നൊന്നും തണുക്കില്ല എന്നതിന്റെ വ്യക്തമായ സൂചനകൾ. വിവാഹ നിശ്ചയ തലേന്നാണ് വിദേശത്ത് നിന്നെത്തിയ നേഴ്സായ ജ്യോത്സന ഷെജിനൊപ്പം ഒളിച്ചോടിയത്. ആദ്യത്തെ 1-2 ദിവസം അവരെക്കുറിച്ച് ഒരു വിവരങ്ങൾ പോലുമില്ലായിരുന്നു. തുടർന്ന് വീട്ടുകാർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. നാട്ടുകാരും ഒപ്പം ചേർന്നു. തുടർന്നായിരുന്നു ജോർജ്ജ് തോമസിന്റെ ലവ് ജിഹാദ് പ്രസ്താവന വന്നത്. ആ ഘട്ടത്തിൽ ജോർജ്ജ് തോമസിനെ ഒപ്പം നിർത്തുകയായിരുന്നു അവിടുത്തെ ചില ക്രിസ്ത്യൻ സംഘടനകൾ. ഇതൊരു സമുദായ പ്രശ്നമായി വളർന്നുകൂടാ. കേരളത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. എങ്കിലും ബോധപൂർവമായ ചില പാർട്ടി ഇടപെടലുകൾ ഇത്തരം പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചന. കോടഞ്ചേരിയിലേത് ലവ് ജിഹാദ് ആണോ അല്ലയോ എന്ന തർക്കം തുടരട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.